ആസ്ഗാർഡിന്റെ കിങ് അല്ലെങ്കിൽ ആസ്ഗാർഡിന്റെ പ്രൊട്ടക്ടറായ ഓഡിൻ എക്കാലത്തെയും പോലെ ഓഡിൻ സ്ലീപ്പിലേക്ക് പോകുന്നു. ഓഡിൻ സ്ലീപ്പിലേക്ക് പോകുന്നതോടെയാണ് ആസ്ഗാർഡിൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. ഈ സമയം അമോറ എന്ന എൻചാൻട്രസിന്റെ സഹായത്തോടെ തോറിന്റെ ബ്രദറായ ലോക്കി ഡോക്ടർ ബ്രൂസ് ബാനറിനെ എർത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ആസ്ഗാർഡിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആസ്ഗാർഡിൽ കൊണ്ടുവന്ന ബ്രൂസ് ബാനറിനെ ലോക്കി ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുകയും ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് മാറുകയും ചെയ്യുന്നു. തുടർന്ന് എൻചാൻട്രസ് അഥവാ അമോറ ഹൾക്കിന്റെ നേരെ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുകയും ഹൾക്കിനെയും ബ്രൂസ് ബാനറിനെയും സെപ്പറേറ്റ് ആക്കുകയും ചെയ്യുന്നു. ഇവിടെ ലോക്കിക്ക് ഹൾക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള അനുവാദം അമോറ കൊടുക്കുന്നു. ഇപ്പോൾ ഹൾക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ലോക്കിയാണ്. ലോക്കി ഹൾക്കിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആസ്ഗാർഡിന്റെ കവാടത്തിലെത്തുകയും ആസ്ഗാർഡിലെ ഒരുപാട് യോദ്ധാക്കളെയും കൂടാതെ ഫാൻഡ്രൽ, ഹോഗൻ, വോൾസ്റ്റാഗ് എന്നിവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം തോർ കവാടത്തിനടുത്തേക്ക് വരികയും ഹൾക്കിനെ തോർ ഒരുപാട് ആക്രമിക്കുകയും ചെയ്യുന്നു. തോറിന് ബ്രൂസ് ബാനറിനെ നേരത്തെ തന്നെ അറിയാമല്ലോ. ബ്രൂസ് ബാനറാണ് ഹൾക്കിനെ നിയന്ത്രിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് തോർ ഹൾക്കിനോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ പിന്നീട് ലോക്കിയാണ് ഹൾക്കിനെ നിയന്ത്രിക്കുന്നത് എന്ന് തോർ മനസ്സിലാക്കുന്നു. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ലോക്കി അല്ലെങ്കിൽ ഹൾക്ക് തോറിന്റെ വെപ്പണായ മ്യോൾനിയർ എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമുക്കറിയാം, തോറിന്റെ മ്യോൾനിയർ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ വെർത്തിയായിട്ടുള്ള ഒരാൾ തന്നെ വേണം. അങ്ങനെ ഒരു ശാപം ഓഡിൻ തന്നെയാണ് മ്യോൾനിയറിന് കൊടുക്കുന്നത്. ഇവിടെ ലോക്കി ഹൾക്കിനെ ഉപയോഗിച്ചുകൊണ്ട് മ്യോൾനിയർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം അമോറ ലോക്കിയോട് പറയുന്നുണ്ട്, മ്യോൾനിയർ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഹൾക്ക് സ്വയം കൺട്രോളിലാകുന്നതിന് മുൻപ് ഹൾക്കിൽ നിന്നും നിങ്ങൾ വേറെ പെടണമെന്നും എന്നൊക്കെ. എന്നാൽ ലോക്കി ഇതൊന്നും വകവെക്കാതെ തോറിന്റെ മ്യോൾനിയർ എടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ മ്യോൾനിയർ തിരികെ തോറിന്റെ പക്കൽ എത്തുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ ലോക്കിയുടെ കൺട്രോളിൽ നിന്ന് ഹൾക്ക് സ്വതന്ത്രനാവുകയും ഹൾക്ക് തോറിനെ കൊല്ലുകയും ചെയ്യുന്നു. തോറിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ അവിടേക്കെത്തുന്ന ലോക്കിയുടെ മകൾ അല്ലെങ്കിൽ റൂളർ ഓഫ് ഹെൽ അഥവാ ഗോഡസ് ഓഫ് ഡെത്ത് ആയ ഹെലയെ എൻചാൻട്രസ് അഥവാ അമോറ തടയുകയും തോറിനെ കിസ് ചെയ്തുകൊണ്ട് അവൾ തോറിനെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു.